നമസ്കാരം ക്യാൻസറിനോട് പൊരുതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു അജ്മലിന്റെ ക്രൂരത കുഞ്ഞുമോളുടെ ജീവനെടുത്തത് ഏറെ നാളായി തിരുവനന്തപുരം ആർ സി സിയിലെ ചികിത്സയിൽ അതിജീവനത്തിന്റെ പാതയിലായിരുന്നു കുഞ്ഞുമോൾ എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറിയിരുന്ന കുഞ്ഞുമോൾ ഏവർക്കും പ്രിയങ്കരിയായിരുന്നു എഫ് സി ഐ ഗോഡൌണിലെ കരാർ ജീവനക്കാരനായിരുന്ന ഭർത്താവ് നൌഷാദിനൊപ്പം വീടിന് സമീപം ചെറിയൊരു കട തുടങ്ങിയിരുന്നു അപകട ദിവസം വീട്ടിൽ പായസം തയ്യാറാക്കി പ്രിയപ്പെട്ടവർക്ക് നൽകിയെങ്കിലും തികഞ്ഞില്ല വീണ്ടും തയ്യാറാക്കി ബാക്കിയുള്ളവർക്ക് നൽകാൻ വൈകിട്ട് ആനൂർക്കാവിലെ കടയിലേക്ക് പോയതായിരുന്നു സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും സഹോദരന്റെ ഭാര്യ ഫൗസിയ സ്കൂട്ടറിൽ വിളിക്കാനെത്തി അവിടെ നിന്ന് ഫൗസിയ്ക്കിപ്പം സ്കൂട്ടറിൽ കയറിയെങ്കിലും അത് വീട്ടിലെത്തിയില്ല ആ യാത്ര എത്തിയത് മരണത്തിലേക്കായിരുന്നു കുഞ്ഞുമോളുടെ മരണം നാടിനെ തന്നെ നടുക്കി കളഞ്ഞു നിരവധി പേരാണ് കുഞ്ഞുമോൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് സന്ധ്യയുടെ വീട്ടിലെത്തിച്ച മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത് ഓണാഘോഷത്തിനായി മൈനാഗപ്പള്ളിയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയതായിരുന്നു പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടി സദ്യയ്ക്ക് ശേഷം സമീപത്തെ മൈതാനത്തെത്തിയ ഇവർ സെൽഫി എടുത്തും സന്തോഷം പങ്കിട്ട് കാറിലിരുന്ന് മദ്യപിച്ചും സമയം ചെലവിട്ട ശേഷമാണ് മടങ്ങിയത് തിരിച്ചുള്ള യാത്രയിലായിരുന്നു അപകടം ശ്രീകുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് രണ്ടു മാസം മുമ്പാണ് ഈ രണ്ടു മാസത്തെ സൗഹൃദം കൊണ്ട് യുവതിക്ക് തന്നെയാണ് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അതേസമയം ചന്ദനക്കടത്തടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അജ്മലിന് വലിയ സാമ്പത്തിക താല്പര്യവും ഈ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച അജ്മൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വലിയ തുക വാങ്ങിയെടുത്തിട്ടുണ്ട് രണ്ട് മാസത്തിനിടെ അജ്മൽ ശ്രീകുട്ടിയിൽ നിന്ന് എട്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു പണവും സ്വർണവും അടക്കം എട്ട് ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്ന് ശ്രീകുട്ടി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ശ്രീകുട്ടിയുടെയും അജ്മലിന്റെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് രണ്ട് മാസം മുമ്പ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോഴായിരുന്നു അജ്മലിനെ ശ്രീകുട്ടി പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി നൃത്താധ്യാപകൻ എന്ന നിലയിലായിരുന്നു പരിചയം ഈ പരിചയം അതിവേഗം വളരുകയായിരുന്നു വിവാഹമോചിതയായിരുന്നു ശ്രീകുട്ടി ഇക്കാര്യം അജ്മലിനും അറിയാമായിരുന്നു കരുതൽ നൽകിയ സുഹൃത്തെന്ന നിലയിലാണ് ഇവർ അജ്മൽ ചോദിച്ചപ്പോൾ പണം നൽകിയതും എന്നാൽ മദ്യപാനത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയതോടെ യുവതിയുടെ ജീവിതം തന്നെ മാറി മാറിയുന്ന അവസ്ഥയാണ് ഉണ്ടായത് ജോലി നഷ്ടമായി അഴിക്കുള്ളിൽ കഴിയേണ്ട അവസ്ഥയിലായി ഡോക്ടർ ശ്രീകുട്ടി വാഹനാപകടം നടന്ന സമയം അജ്മൽ എന്നാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശ്രീകുട്ടി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ശ്രീകുട്ടിക്ക് അപകടത്തിൽ ബന്ധമുണ്ടെന്ന് വ്യക്തമായതോടെ കരുനാഗപ്പള്ളി വലിയ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇവരെ അധികൃതർ പുറത്താക്കി ആശുപത്രിക്ക് കളങ്കം വരുത്തുന്ന പ്രവൃത്തിയാണ് ഡോക്ടർ ചെയ്തതെന്നും അതിനാലാണ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുന്നതെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു ഇതിനു പിന്നാലെ ശ്രീകുട്ടിയെ പ്രതിചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു നരഹത്യാ കുറ്റവും പ്രേരണാ കുറ്റവും ചുമത്തിയിട്ടുണ്ട് അപകടശേഷം വാഹനം മുന്നോട്ടെടുക്കാൻ നിർദ്ദേശിച്ചത് ശ്രീകുട്ടിയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ശ്രീകുട്ടിയും അജ്മലിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയുമാണ് അജ്മലിനെതിരെ മനപൂർവ്വമായ നരഹത്യ അലക്ഷ്യമായി വാഹനമോടിക്കൽ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് എന്നിവ പ്രകാരമാണ് ശാസ്ത്രകട പോലീസ് കേസെടുത്തിട്ടുള്ളത് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലായിരുന്നു കേസിനാസ്പദമായ സംഭവം മദ്യലഹരിയിൽ സ്കൂട്ടർ യാത്രികരെ ഇടുക്കുകയും കാർ നിർത്താതെ പോവുകയുമായിരുന്നു കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറായ ശ്രീകുട്ടിയിൽ നിന്നാണ് പോലീസിന് പ്രതി അജ്മലിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അജ്മലിനെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു